നമസ്കാരം. ഇന്ന് സച്ചിൻ ഗോപാൽ ബലിദാന ദിനം. 2012 ജൂലൈ 6-നാണ് കണ്ണൂർ പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിനിടെ സച്ചിൻ ഗോപാലിനെ ഒരു സംഘം ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിച്ചത്. എബിവിപി കണ്ണൂർ നഗർ സമിതി അംഗമായ സച്ചിൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. സ്കൂളിന് മുന്നിൽ എബിവിപി പ്രവർത്തകർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിനെ ഇവർ ആക്രമിച്ചത്. ആക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സച്ചിൻ ഗോപാലിനെ കണ്ണൂർ AKG ആശുപത്രിയിലും തുടർന്ന് മംഗലാപുരം KMC ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെപ്റ്റംബർ 5-ന് സച്ചിൻ മരണപ്പെട്ടത്. കണ്ണൂരിലെ ഗോപാലൻ മരുക്കത്തിലിന്റെ മകനായ 21 വയസ്സുള്ള സച്ചിൻ കണ്ണൂർ മോഡേൺ ITC വിദ്യാർത്ഥിയായിരുന്നു. എബിവിപിയുടെ സജീവ പ്രവർത്തനായിരുന്ന സച്ചിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു. കലാലയങ്ങളിലെ ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നതുകൊണ്ടാണ് എബിവിപി പ്രവർത്തകരെ പോപ്പുലർ ഫ്രണ്ട് ആക്രമിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇന്ന് സച്ചിൻ ബലിദാന ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്ത് സ്വർഗീയ സച്ചിൻ ഗോപാൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും രണ്ടാംഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനവും എബിവിപി നടത്തി. ഈ ദിനത്തിൽ എബിവിപി സംസ്ഥാന സെക്രട്ടറി MM ഷാജി തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. 2012 ജൂലൈ മാസത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്ന് സ്കൂളിൽ അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനവുമായി പോയതിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് സ്വർഗീയ സച്ചിൻ ഗോപാലിനെ ഇസ്ലാമിക മത തീവ്രവാദികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രൂരമായിട്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത്. അതിനുശേഷം 2 മാസക്കാലം ചികിത്സയിൽ കഴിഞ്ഞുവെങ്കിലും 2012 സെപ്റ്റംബർ 5-ാം തീയതി സച്ചിൻ ഗോപാൽ നാമേവരെയും വിട്ടുപിരിഞ്ഞു. അതിദാരുണമായിട്ടുള്ള ആ ഒരു കൊലപാതകം, എന്നാൽ ആ കൊലപാതകം കൊണ്ട് അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാമെന്ന് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയ ഇസ്ലാമിക മത തീവ്രവാദ ശക്തികളുടെ പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പിന്നീട് പള്ളിക്കുന്ന് സ്കൂൾ ഉൾപ്പെടെയുള്ള ആ സ്കൂളുകളിൽ നടന്നത്. കാരണം പിന്നീട് നടന്ന അധ്യയന വർഷത്തിൽ അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്ന സമയത്ത് പള്ളിക്കുന്ന് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ മെമ്പർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നത് കാണുവാൻ വേണ്ടി സാധിച്ചു. ഇന്നും 9 വർഷങ്ങൾക്കിപ്പുറവും അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് സ്വർഗീയ സച്ചിൻ ഗോപാൽ വിട്ടുപിരിഞ്ഞ ആ അനുസ്മരണ ദിവസത്തിൽ അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2-ാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിന് എബിവിപി തുടക്കം കുറിക്കുകയാണ്. തലശ്ശേരി അണ്ടല്ലൂരിലെ സ്വർഗീയ സന്തോഷ് ഏട്ടന്റെ മകളും അതുപോലെ തന്നെ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്ത വിസ്മയയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് അഖിലഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 2-ാം ഘട്ട മെമ്പർഷിപ്പ് ക്യാമ്പയിന് എബിവിപി തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്വർഗീയ സച്ചിൻ ഗോപാൽ പള്ളിക്കുന്ന് ആ സ്കൂളിൽ കൊല ചെയ്യപ്പെടുന്നത് മെമ്പർഷിപ്പ് പ്രവർത്തനം ചെയ്യുന്നതിനിടയിലാണ്. ആ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് സച്ചിൻ ഗോപാൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ പൂർത്തീകരണത്തിന് തടസ്സം നിന്നുകൊണ്ട് സച്ചിൻ ഗോപാലിനെ അതിദാരുണമായി കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയെങ്കിൽ സച്ചിൻ ഗോപാൽ പൂർത്തീകരിക്കാതെ വെച്ച ആ പ്രവർത്തനം, പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ച ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ സച്ചിൻ ഗോപാൽ മുന്നോട്ട് വെച്ച ആശയത്തെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് എബിവിപിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് സച്ചിൻ ഗോപാൽ നാം ഓരോരുത്തരും വിട്ടുപിരിഞ്ഞ ആ ദിവസത്തിൽ തന്നെ തുടക്കം കുറിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും വിദ്യാർത്ഥി പരിഷത്തിന്റെ ശക്തമായിട്ടുള്ള പരിപാടികളുമായിട്ട് ക്യാമ്പയിനുകളുമായിട്ട് മുന്നോട്ട് പോകും. വീരബലിദാനികൾ ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാക്കാനാണോ ആഗ്രഹിച്ചത്, ഈ പ്രസ്ഥാനത്തെ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കുമിടയിൽ എങ്ങനെ ഉയർത്തിപ്പിടിക്കാനാണോ ആഗ്രഹിച്ചത്, അവർ മുന്നോട്ട് വെച്ച ആ ആശയത്തെ, അവർ മുന്നോട്ട് വെച്ച ആ കാഴ്ചപ്പാടിനെ, അവർ മുന്നോട്ട് വെച്ച ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ അതിശക്തമായിട്ട് തന്നെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. സച്ചിനെ ആക്രമിച്ച് ദിവസങ്ങൾ കഴിയും മുമ്പെയാണ് ചെങ്ങന്നൂരിൽ വിശാലിനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. സച്ചിന്റെയും വിശാലിന്റെയും കേസ് അന്വേഷണത്തിൽ തെളിയുന്നത് കലാലയങ്ങളിൽ മറനീക്കി പുറത്തുവരുന്ന മതഭീകരവാദമാണ്. ഇന്ന് കേരളത്തിലാകമാനം ഇത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. മാത്രമല്ല ISIS സാന്നിധ്യവും വിദ്യാർത്ഥികളുടെ തിരോധാനവും ലവ് ജിഹാദും ഒക്കെ ക്യാമ്പസ് ഭീകരവാദത്തിന്റെ സാക്ഷ്യപത്രങ്ങൾ കൂടിയാവുകയാണ്. കലാലയങ്ങളിലെ ഭീകരവാദത്തെ ചെറുക്കുവാനും സർഗാത്മകത, സൗഹൃദാത്മകത, സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുവാനും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുക്കേണ്ടതിന്റെ അത്യാവശ്യകതയാണ് ഇത്തരം ഓരോ സ്മൃതിദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.